നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ കേരള സർക്കാരിൻ്റെ ഒരു പരസ്യം കാണിക്കാം. പത്രത്തിലൊക്കെ വന്ന പരസ്യമാണ്. പതിവ് പോലെ നമ്മുടെ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് അദ്ദേഹം നിൽപ്പുണ്ട്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് ഏതെങ്കിലും പോസ്റ്ററിലോ അല്ലെങ്കിൽ ഫ്ലെക്സിലും മാത്രമേ കാണാൻ പറ്റൂ. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അദ്ദേഹം ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഞാൻ ആ പരസ്യത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോവാം. നോക്കൂ, പിണറായി വിജയൻ ചിരിക്കുന്നുണ്ട്. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റൂസ പദ്ധതിയിൽ റൂസ ക്വോട്ട് ചെയ്തിട്ടുണ്ട്. റൂസ പദ്ധതിയിൽ 35 കോടി രൂപ ചെലവഴിച്ച് 28 കോളേജുകൾ കൂടി പശ്ചാത്തല സൗകര്യ കുതിപ്പിലേക്ക്. തുടർന്ന് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നീട് പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ക്ലാസ് മുറികൾ, ലൈബ്രറികൾ, ഭരണനിർവഹണ ബ്ലോക്കുകൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവയും ഉദ്ഘാടനം ചെയ്യുന്നു. താഴെ കേരള സർക്കാരിൻ്റെ മുദ്രയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നോക്കിയിട്ടും ഭാരത് സർക്കാരിൻ്റെതായിട്ടുള്ള യാതൊന്നും കാണുന്നില്ല. എന്തെങ്കിലും അവർക്ക് പങ്കാളിത്തമുള്ളതായിട്ട് കാണുന്നില്ല. അവിടെയാണ് ഈ കളിയിരിക്കുന്നത്. ഈ റൂസ പദ്ധതി, അവിടെ റൂസ പദ്ധതിയിൽ നിന്ന് 35 കോടി എന്ന് പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോക്കുക. ഇനി എന്താണ് റൂസ പദ്ധതി? അവിടെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. റൂസ പദ്ധതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഉച്ചാധാർ ശിക്ഷ അഭിയാൻ, അതിൻ്റെ ചുരുക്കപ്പേരാണ് റൂസ പദ്ധതി. രാഷ്ട്രീയ ഉച്ചാധാർ ശിക്ഷ അഭിയാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ഇത് കേരള സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന്. പക്ഷേ എന്നിട്ടും എത്ര വിദഗ്ധമായിട്ടാണ് അവർ അത് മറച്ചു വെച്ചിരിക്കുന്നത്. നോക്കുക, സംസ്ഥാന സർക്കാരിൻ്റേതാക്കി. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവർക്ക് പങ്കാളിത്തമുള്ള പദ്ധതികളിൽ അവരുടെ പേര് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ചോദിക്കും, ദാ ഇപ്പോൾ ഈ കാണിച്ച പദ്ധതിയിൽ തന്നെ 65% പണം മുടക്കുന്നത് കേന്ദ്രമാണ്. 65%, വെറും 35% മാത്രമാണ് കേരളം മുടക്കുന്നത്. എന്നിട്ടും ആ 35% മുടക്കുന്ന ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയുണ്ട്, 65% മുടക്കുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോയില്ല. ആ ഇരട്ടത്താപ്പിനെയാണ് അവർ ചോദ്യം ചെയ്തത്. ഇത് ഇതിൽ മാത്രമല്ല, ഓരോ പദ്ധതിയിലുമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പ്രധാനമന്ത്രി യോജന എന്ന പേരിൽ ഈ യോജന ചേർത്തിട്ടുള്ള വാക്ക് വെച്ചിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് എന്നറിയാമല്ലോ. പക്ഷേ എത്ര പദ്ധതികൾ ആ പേരിൽ നമ്മളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ആലോചിക്കുക. ഇതിനൊക്കെ ഇവർ പേര് മാറ്റിയിരിക്കുകയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാം, ഏതാണ്ട് 20 ന് മുകളിൽ ഈ യോജന ചേർത്തിട്ടുള്ള പദ്ധതികളുണ്ട്. ഞാൻ ഏതാനും പദ്ധതികൾ മാത്രം ഞാനൊന്ന് വായിക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി ജൻഡൻ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, മുദ്ര, അതുപോലും ഷോർട്ട് ഫോമാണ്, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് റിഫൈനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ മുഴുവനുള്ളത്. അതുപോലെ നമ്മൾ മുദ്ര എന്നുള്ളതിലാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, അതേപോലെ തന്നെ PM ആവാസ് ഗ്രാമീൺ ലിസ്റ്റ്, അതുപോലെ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന, അതുപോലെ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ ഗരീബ് കല്യാൺ യോജനയൊക്കെ റേഷൻ കട വഴി ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുമ്പോഴുള്ള, നേരത്തെ ആ പേര് പോലും അവർ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ബില്ലടിച്ചു തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇതും കൂടെ ചേർത്ത് കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് റേഷൻ കടയുടെ മുന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? ഇവർ ഈ ഉടായിപ്പിൻ്റെ അങ്ങേയറ്റത്തെ ഉടായിപ്പ് കാണിച്ചുകൊണ്ട് സഹി കെട്ടുകൊണ്ട് മാത്രമാണ് കേന്ദ്രം അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ചിലരെങ്കിലും പറയും അത് കേരളത്തിന് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമല്ല, കേന്ദ്രത്തിന് കിട്ടേണ്ട വിഹിതമല്ല, ജനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതമാണ്, ജനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം. ആ വിഹിതം ഏത് സർക്കാരാണ് തരുന്നത് അവിടെയാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരാണ് തരുന്നതെങ്കിൽ അത് കേന്ദ്രമാണ് തരുന്നത് എന്ന് തന്നെ പറയണം. അത് സംസ്ഥാന സർക്കാരാണ് തരുന്നതെങ്കിൽ അത് സംസ്ഥാന സർക്കാരാണ് തരുന്നതെന്ന് പറയണം. ജനങ്ങൾക്ക് കിട്ടുന്നതാണ്, അല്ലാതെ കേന്ദ്രം എടുത്ത് കൊടുക്കുന്നത് പിണറായിക്കും പിണറായിയുടെ കൂടെയുള്ളവർക്കും കൊടുക്കുന്നതല്ല, ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അത് കേരളത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നതല്ല, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പറയേണ്ടത് കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തത് എന്നല്ല, കേന്ദ്രം ഈ ഇന്ത്യയിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് കേന്ദ്രത്തിനാണ് 3% വിഹിതം എന്ന് വ്യക്തമാക്കുക തന്നെ വേണം. അല്ലാതെ പിണറായി വിജയൻ്റെ പാർട്ടിയുടെ ഉടായ്പ് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇവിടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രം വാശി പിടിക്കുന്നത്. അവർക്ക് പങ്കാളിത്തമുള്ള പദ്ധതികളിൽ അവരുടെ പേരും
പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെക്കണമെന്ന്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ കള്ളം മനസ്സിലായല്ലോ അല്ലേ. ഇനി ജൽജീവൻ പദ്ധതി കേരളത്തിന്റെ ആയിരുന്നെങ്കിൽ അതിന് ജൽജീവൻ പദ്ധതി എന്ന് വരില്ലായിരുന്നു, ജലജീവൻ പദ്ധതി എന്നേ വരത്തുള്ളായിരുന്നു. എന്തുകൊണ്ടാണ് ജൽ ആയി പോയത്? ശ്രദ്ധിക്കണം, അത് കേന്ദ്ര പദ്ധതി ആയതുകൊണ്ടാണ് അതിന് ജൽജീവൻ എന്ന് വന്നത്. നമ്മുടെ ഒരുപാട് കാണാറുള്ളതാണല്ലോ വഴിയിലും നമ്മുടെ പറമ്പിലുമൊക്കെ, കറണ്ട് എടുത്തിട്ടുള്ളതാണെങ്കിൽ അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടല്ലോ, അവിടെ 3-4 അക്ഷരം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ മുഴുവൻ എഴുതാതെ അതും കേന്ദ്രത്തിൻ്റെയാണ്? എന്നിട്ട് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് പോസ്റ്റർ കയറിയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കാശില്ല എന്ന് പറയുകയും ചെയ്യും, ഇത്തരം കാര്യങ്ങൾക്ക് കാശുണ്ട് എന്ന് മേനു നടിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് കൊടുക്കുന്നത് കേന്ദ്രമാണ്, പക്ഷേ അത് സമ്മതിക്കാൻ അവർക്ക് മടിയുമാണ്. എന്നിട്ടിരുന്നുകൊണ്ട് കേന്ദ്രം ഞെരുക്കുകയാണ്, കേന്ദ്രം ക്രെഡിറ്റ് അടിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ തന്നെ ഈ റൂസ പദ്ധതി 65% കേന്ദ്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അറിയാനുള്ളത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന 35 കോടി രൂപ ചെലവഴിച്ച് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മാത്രമാണോ അതോ മൊത്തത്തിലുള്ളതാണോ എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അഥവാ ഇനി സംസ്ഥാന സർക്കാരാണ് 35 കോടി ചെലവഴിക്കുന്നതെങ്കിൽ ബാക്കി ഒരു 65% അതായത് 65 കോടി വരും. അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഇനി അഥവാ മുഴുവൻ തുക ഇതാണെങ്കിൽ ഇതിനകത്തെ 65% കേന്ദ്രമാണ്. ഇവിടെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആശുപത്രികൾക്ക് വേണ്ടിയിട്ട്, അതായത് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ടും കേന്ദ്രം ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രെഡിറ്റ് അടിക്കുന്നത് ഇവറ്റോളാണെന്ന് മാത്രം. ഈ ഇരട്ടത്താപ്പ്, ഈ ഉടായ്പ് പൊളിക്കണം എന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. അതിൽ ന്യായമുണ്ട് താനും. പിന്നെ സംസ്ഥാന സർക്കാർ നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് പദ്ധതി. ലൈഫ് പദ്ധതി എന്നത് ഒന്ന് ഓർത്തു നോക്കുക. ഈ ലൈഫ് പദ്ധതിയുടെ സൈറ്റിൽ തന്നെ ഇത് പ്രധാനമന്ത്രി ആവാസ് യോജനയുമായിട്ട് യോജിച്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്, അതിൻ്റെ സൈറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവർ ഒരു എളുപ്പമില്ലാതെ ഈ കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ആണെന്ന്, സംസ്ഥാന സർക്കാരിന് 50,000 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും 2 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ CPM മാത്രമല്ല ഭരിക്കുന്നത്, അത് പല പാർട്ടിക്കാരും ഭരിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് തന്നെയാണ്. അപ്പോഴും ഒരു കാതലായിട്ടുള്ളൊരു ചോദ്യമുണ്ടല്ലോ, മുൻപും എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല? മുൻപും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തേ ഇതൊന്നും തിരിച്ചു കിട്ടിയില്ല? ഇപ്പോൾ ദേശീയപാതകൾ വികസിപ്പിക്കുന്നു, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ നിരന്തരം സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ചുമ്മാതല്ലോ, ആരുടെയും ഓശാരത്തിന് തരുന്നതല്ലോ, ആരുടെയും ഔദാര്യമല്ലോ, ഇത് നമുക്ക് തരേണ്ടതായിരുന്നില്ലേ? അപ്പോൾ അതാണ് ചോദ്യം, നിങ്ങൾ നേരത്തെ അന്നേരം നികുതി കൊടുക്കുന്നില്ലായിരുന്നോ? എന്തേ നേരത്തെ ഇതൊന്നും കിട്ടിയില്ല, ഇപ്പോൾ മാത്രം കിട്ടുന്നത് എന്തേ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഭരിക്കാൻ അറിയുന്നവർ ഭരിച്ചപ്പോൾ ഈ സംഗതിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ മേനു നടിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ടാണ് ഈ സംഗതിയൊക്കെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ, അവരുടെ മുൻഗാമികളായിട്ടുള്ള VS അച്യുതാനന്ദൻ കൊള്ളില്ല, EK നായനാർ കൊള്ളില്ല, EMS കൊള്ളില്ല, PK വാസുദേവൻ നായർ കൊള്ളില്ല, ഇടതുപക്ഷക്കാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരൊക്കെ വെറും പോഴന്മാരായിരുന്നു എന്ന് അവർ തന്നെ അങ്ങ് പറഞ്ഞേക്കുകയാണ്. പിണറായി വിജയന് മാത്രമാണ് മിടുക്കുള്ളത്, അതുകൊണ്ടാണ് അത്ര കിട്ടിയത്. ഇനി ഇതേ സംഗതി അങ്ങോട്ട് ചോദിച്ചാലോ, നരേന്ദ്രമോദിക്ക് മുമ്പ് അവിടെ ഒരു BJP പ്രധാനമന്ത്രി ആയിരുന്നത് അടൽ ബിഹാരി വാജ്പേയി മാത്രമാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം ഇല്ലാതെ 10-13 പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ സഖ്യകക്ഷികളുമായിട്ട് ഞാനിമ്മേ കളിച്ച് എത്ര തവണ രാജിവെച്ചു പിന്നെയും ഭരിച്ചു, എങ്ങനെയൊക്കെയോ 6 വർഷം ഭരിച്ചു തീർത്തതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പലർക്കും വേണ്ടിയിട്ടും. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ആർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യത്തിൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. അല്ലാതെ പിണറായി വിജയൻ എന്നൊരാൾ CPM കാരൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇത് നടന്നതെങ്കിൽ EK നായനാർ കൊള്ളില്ലായിരുന്നോ? VS അച്യുതാനന്ദൻ കൊള്ളില്ലായിരുന്നോ? EMS എന്താ കൊള്ളില്ലായിരുന്നോ? ഇവർ തന്നെ അങ്ങ് മുൻഗാമികളെ അങ്ങ് കൊള്ളത്തില്ല എന്നങ്ങ് പറഞ്ഞേക്കുക. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ്? വെബ് ഡെസ്ക് കർമ്മന്യൂസ്.